ഇനി നെക്സ്റ്റ് ടേം ആണ് ഈക്വൽ മാസ് ഓഫ് ആൻ ഓക്സിഡൈസിംഗ് ഏജന്റ് അപ്പോൾ ഒരു ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സബ്സ്റ്റൻസിന്റെ ഓക്സിഡൈസിംഗ് ഓക്സിഡൈസിംഗ് നമ്പർ ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് അതായത് എത്ര മാത്രം ആണ് അത് ഒരു റിയാക്ഷനിൽ ഫർണിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര മാത്രം ഇലക്ട്രോൺസിനെയാണ് അത് കൺസ്യൂം ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ഒരു ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അല്ലെ അപ്പോൾ ഈക്വൽ മാസ് ഓഫ് ആൻഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫസ്റ്റ് നമുക്ക് ഈ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് എയ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഗ്രാം ആണെങ്കിൽ ഗ്രാമാണെങ്കിൽ കിലോഗ്രാം ആണെങ്കിൽ ഇതും കിലോഗ്രാം ആ ഒരു അർത്ഥമാണ് എത്രയാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത്ര തന്നെ ഓക്സിജൻ എന്നുള്ള നിലയ്ക്ക്

അത് വെച്ചിട്ടാണ് ആ റിയാക്ഷനിലെ ഓക്സിഡൈസിങ് ഏജന്റിന്റെ ഈക്വലൻ മാസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്കൊരു ഒരു ഇക്വേഷനിൽ കൂടെ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ ദ ഓക്സിഡൈസിങ് ഏജൻ ആക്ഷൻ ഓഫ് ദ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇൻ ആസിഡ് മീഡിയം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദിസ് ഇക്വേഷൻ അതായത് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറഞ്ഞൊരു ഓക്സിഡൈസിങ് ആണ് അത് സൾഫ്യൂരിക് ആസിഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഒരു ഓക്സിഡൈസിങ് ഏജന്റായി പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ഈ റിയാക്ഷനിലെ ഓക്സിജൻ പുറത്തേക്ക് ഫർണിഷ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ കെ എം എൻഒഫോർ അപ്പോൾ കെ എം എൻഒഫോർ നമ്മളിവിടെ ടു ഇക്വലൻസ് ആണ് ഇത് ബാലൻസ്ഡ് ആയിട്ടൊരു ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് എത്ര മാത്രം ഓക്സിജൻ ആണ് പുറത്തേക്ക് വരുന്നത് ഫൈവ് ഓക്സിജൻ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു ഓക്സിജന്റെ ഈ മാസ് എത്രയാണ് അതായത് ഇവിടെ ഫൈവ് ഇൻറ്റു സിക്സ്റ്റീൻ നമുക്കറിയാം ഓക്സിജൻ മോളിക്യൂൾ ആയിട്ട് വരുമ്പോൾ സിക്സ്റ്റീൻ ആണ് സോ ഫൈവ് ഇൻറ്റു സിക്സ്റ്റീൻ അപ്പൊ ടോട്ടൽ എയ്റ്റി ഗ്രാംസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇപ്പൊ രണ്ടും നമ്മൾ ഗ്രാംസിൽ എടുക്കുകയാണ് ഓക്കെ അപ്പം രണ്ടും നമ്മൾ ഗ്രാംസിൽ എടുക്കുമ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത് എയ്റ്റി ഗ്രാംസ് അതായത് അഞ്ചെണ്ണ ഉണ്ട് ഒരെണ്ണത്തിന്റെ പതിനാറാണ് അപ്പൊ പതിനാറ് ഇൻറ്റു അഞ്ച് അതായത് എൺപത് എൺപത് ഗ്രാമാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പൊ നമുക്ക് ശരിക്കറിയാം എന്ത് ഓക്സിജന്റെ ഒരെണ്ണത്തിന്റെ എത്താണെന്നുള്ളത് അല്ലെ എയ്റ്റ് ഓക്സിജൻ പാർട്സ് ഓഫ് ഓക്സിജൻ ആണ് അത് ലിബറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എൺപത് ബൈ എട്ട് എന്ന് പറഞ്ഞ എത്താണ് പത്ത് അപ്പൊ ടെൻ ഈക്വലന്റ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ ഓക്കെ മനസ്സിലായോ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കെ എം എനോഫോർ സൾഫ്യൂരിക് ആസിഡിനെ റിയാക്ട് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇവിടെ കറിയേണ്ടത് ഇതിന്റെ ഈക്വൽ മാസ് കണ്ടുപിടിക്കാനായിട്ട് എത്രമാത്രം ഓക്സിജൻ ആണ് ഇവിടെ പുറത്തേക്ക് വരുന്നത് എന്ന് അറിയണം അപ്പൊ എയ്റ്റി ഗ്രാംസ് ഓഫ് ഓക്സിജൻ ആണ് ഇവിടെ പുറത്തേക്ക് വരുന്നത് എയ്റ്റി ഗ്രാംസ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര ഈക്വലന്റ് ആണ് എത്ര ഈക്വലന്റ് ആണെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ എയ്റ്റ് ആണ് അല്ലെ അപ്പൊ എയ്റ്റി ബൈ എയ്റ്റ് അതായത് ടെൻ പത്ത് ഈക്വലന്റ് ഓക്സിജൻ ആണ് ഈ റിയാക്ഷനിലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എയ്റ്റി ഗ്രാം ഇട്ടപ്പോൾ ഇവിടെ കെ എം എൻഒഫോറിന്റെ ഈക്വലൻ മാസ് എത്ര മോളിക്കുലാർ മാസ് ഉണ്ട് അതായത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ആണ് അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ് ഇപ്പം മാംഗനീസിന്റെ പൊട്ടാസിയത്തിന്റെ ഓക്സിജൻ്റെ ഒക്കെ കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത് സോ വൺ ഈക്വലന്റ് ഓഫ് ഓക്സിജൻ ഈസ് എഫക്റ്റീവ്ലി ഫോർണിഷ് ബൈ ഒരു ഈക്വലന്റ് നമുക്ക് കിട്ടണമെങ്കിൽ എത്ര വേണം നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ഈക്വലന്റ് കിട്ടണമെങ്കിൽ വൺ ഈക്വലന്റ് ഓഫ് ഓക്സിജൻ കിട്ടണമെങ്കിൽ അതായത് പത്ത് ഈക്വലന്റിനാണ് മുന്നൂറ്റി പതിനാറ് നോക്കൂ പത്ത് ഈക്വലന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് അതാണ് പത്ത് ഈക്വലന്റാണ് ത്രീ സിക്സ്റ്റി ഗ്രാം സി ത്രീ സിക്സ്റ്റീൻ ഗ്രാം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്നത് ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ ഈക്വൽ മാസ് നമുക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് അപ്പൊ പൊട്ടാസ്യം പെർമാഗ്നേറ്റിൽ നിന്ന് എത്ര ഈക്വലൻ്റെ ഓക്സിജൻ ഈ റിയാക്ഷനിൽ പുറത്തേക്ക് വന്നു പത്ത് ഈക്വലന്റ് വന്നു അപ്പൊ പത്ത് ഈക്വലന്റാണ് ത്രീ സിക്സ്റ്റീൻ ഗ്രാം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അപ്പൊ ഒരു ഈക്വലന്റ് എത്രയാണ് വരിക അതായത് തേർട്ടി വൺ പോയിന്റ് സിക്സ് ഗ്രാം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സോ ഈക്വലൻ മാസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എത്ര കിട്ടണു തേർട്ടി വൺ പോയിന്റ് സിക്സ് കിട്ടണു അപ്പം അങ്ങനെ നമുക്ക് ഈ ഇക്വേഷനില് പൊട്ടാസ്യം പെർമാഗനേറ്റിന്റെ ഈക്വലൻ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം നമുക്ക് മോളിക്കുലാർ മാസ് അറിഞ്ഞിരിക്കണം ഈക്വേഷൻ ബാലൻസ്ഡ് ആയിട്ട് എഴുതാനും അറിഞ്ഞിരിക്കണം അപ്പം എന്താണ് പി റിയാക്ഷനിലെ പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റീൻ ഗ്രാം ആണ് അതിൽ നിന്ന് എയ്റ്റി ഗ്രാംസ് ആണ് ഓക്സിജൻ വരുന്നത് എയ്റ്റീൻ ഗ്രാംസ് ഓക്സിജൻ വിൽ ബി ഈക്വൽ ടു ടെൻ ഈക്വലന്റ് അപ്പൊ ത്രീ സിക്സ്റ്റീൻ ഗ്രാമിലെ ടെൻ ഈക്വലന്റ് ആണുള്ളത് അപ്പോൾ ഒരു ഈക്വലന്റിലെ വൺ ഈക്വലന്റ് ഓക്സിജനെ എത്രമാത്രം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ത്രീ സിക്സ്റ്റീൻ ബൈടെൻ അതായത് തേർട്ടി വൺ പോയിന്റ് സിക്സ് ഗ്രാം കെ എം എൻ ഒ ഫോർ ആണ് അപ്പം ഈക്വലന്റ് മാസ് ഓഫ് കെ എം എൻ ഫോർ എത്രയാണ് തേർട്ടി വൺ പോയിന്റ് സിക്സ് ആണ് ഇനി നമുക്കിത് വേറെ തരത്തിൽ കണ്ടുപിടിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു എത്രമാത്രം ഓക്സിജൻ അത് ഫർണിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രമാത്രം ഇലക്ട്രോൺസിന് ആ റിയാക്ഷനിൽ കൺസ്യൂം ചെയ്യുന്നു ആ രീതിയിൽ നമുക്ക് അതിന്റെ ഈക്വലൻ മാസ് കണ്ടുപിടിക്കാം അല്ലെ അതായത് കെ എം എൻ ഫോർ അത് എച്ച് പ്ലസിനായിട്ട് റിയാക്ട് ചെയ്യുന്നു അതായത് എച്ച് പ്ലസിന്റെ പ്രസൻസിലെ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എം എൻ ടു പ്ലസ് അയോൺസ് ഉണ്ടാവുന്നു അപ്പൊ ഇവിടെ എത്രമാത്രം ഇലക്ട്രോൺസ് ആണ് ഈ റിയാക്ഷനിൽ യൂസ്ഡ് ആയത് ഫൈവ് ഇലക്ട്രോൺസ് ആയി മാത്രമല്ല പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ പ്ലസ് സെവൻ ആയിരുന്നു അത് ആ റിയാക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും എന്തായിട്ട് മാറി പ്ലസ് ടു ആയിട്ട് മാറുകയും ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അഞ്ച് ഇലക്ട്രോൺസിന് ഇവിടെ കൺസ്യൂം ചെയ്തു അപ്പോഴാണ് പ്ലസ് സെവൻ എന്നുള്ള എം എൻ ഇന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കെ മെനോഫോറിൻ്റെ അല്ലെങ്കിൽ എം എൻ ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് സെവൻ ആണ് ഇവിടെ വന്നപ്പോഴേക്കും എന്തായി അത് പ്ലസ് ടു ആയി ഇപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് വരുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റിനും റിഡക്ഷൻ സ്റ്റേ റിഡ്യൂസിങ് സ്റ്റേറ്റിനെയും ഒക്കെ കുറിച്ചുള്ള ഡെഫിനേഷൻസൊക്കെയാണ് അപ്പം നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാം അപ്പം പ്ലസ് സെവൻ എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ടു ആയിട്ട് മാറി അപ്പോൾ നമ്മൾ എന്തായാലും ഫൈവ് ഇലക്ട്രോൺസിനെ അവിടെ കൺസ്യൂം ചെയ്തിരിക്കണം അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇവിടെ ഒരു കെ എം എൻ ഒ ഫോറെ ഉള്ളൂ നേരത്തെ രണ്ട് എണ്ണ ഉള്ളതുകൊണ്ടാണ് മുന്നൂറ്റി പതിനാറായത് അല്ലേ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ എത്രയാണ് മുന്നൂറ്റി പതിനാറിൻ്റെ പകുതിയെ വരിക അപ്പം നൂറ്റമ്പത്തെട്ട് ഗ്രാം ആണ് അപ്പം നൂറ്റമ്പത്തെട്ട് ഡിവൈഡ് ബൈ അഞ്ച് അപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നു തേർട്ടി വൺ പോയിന്റ് സിക്സ് ഗ്രാംസ് എന്നുള്ളത് കിട്ടുന്നുണ്ട് അപ്പോൾ ഈക്വൽ മാസ് ഓഫ് കെ എം എൻ ഒ ഫോർ എത്രയാണ് തേർട്ടി വൺ പോയിൻറ്റ് സിക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഈക്കുലൻ മാസ് ഓഫ് ഓഫൻ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിംഗ് ചെയ്ത് അറിയാം ഒരു റിയാക്ഷനിൽ എത്രമാത്രം മാത്രം ഓക്സിജൻ ഫർണിഷ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്പർ ഓഫ് പാർട്സ് ബൈ ഓഫ് വിച്ച് ക്യാൻ ഫർണിഷ് വൺ ഓഫ് ഓക്സിജൻ ഫോർ ഓക്സിഡേഷൻ ഓർ ദാറ്റ് വിച്ച് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് വിത്ത് വൺ മോൾ ഓഫ് ഇലക്ട്രോൺസ് അപ്പൊ ഈ ഇക്വേഷനിൽ ഓക്സിജൻ ആ ഫർണിഷ് ചെയ്തു ഇത്രയാണ് ടു ഇന്റു വൺ ഫിഫ്റ്റി എയ്റ്റ് ആണ് അതായത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഗ്രാംസ് കെ എം എൻഒഫോർ ഉണ്ട് അതിൽ നിന്ന് ടെൻ ഈക്വലൻസ് ആണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തത് ഫർണിഷ് ചെയ്തത് അപ്പോൾ ഒരു ഈക്വലൻ്റെ ഓക്സിജൻ എന്ന് പറയുമ്പോൾ അതിലെ തേർട്ടി വൺ പോയിന്റ് സിക്സ് ഗ്രാം കെ എം എൻ ഒ ഫോർ ആണുള്ളത് സോ ദി ഈക്വലൻ മാസ് ഓഫ് കെ എം എൻഒ ഫോർ ഈസ് തേർട്ടി വൺ പോയിന്റ് സിക്സ് ഞാനത് റിയാക്ഷൻ ഇലക്ട്രോൺസിനെ കൺസ്യൂം ചെയ്യുന്ന റിയാക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിലും വൺ ഫിഫ്റ്റി എയിറ്റ് ഗ്രാമാണ് കെ എം എൻ ഒ ഫോർ ഉള്ളത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എം എൻ്റെ പ്ലസ് സെവൻ ആയിരുന്നു അത് പ്ലസ് ടു ആയിട്ട് മാറി എന്ന് വെച്ചാൽ ഫൈവ് അത് കൺസ്യൂം ചെയ്തു സോ

അതായത് ആ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത് ഓക്സിജനെ കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന് ആ റിയാക്ഷനിൽ ഫർണിഷ് ചെയ്യാൻ തന്നെ നേരെ നെക്സ്റ്റ് മുൻപ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റിൽ കണ്ടെന്റ് ജസ്റ്റ് റിവേഴ്സ് ആണ് ഇവിടെ സംഭവിക്കുന്നത് അത് ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ ഇലക്ട്രോൺസിന് അത് ഫർണിഷ് ചെയ്യുന്നു റെഡ്യൂസിംഗ് ഏജന്റ്സ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് ഇറ്റ് വിച്ച് കൻ ബി ഓക്സിഡൈസ്ഡ് ബൈ വൺ ഈക്വലന്റ് ഓഫ് ഓക്സിജൻ ഓർ ദാറ്റ് വിച്ച് കൺ ഫോർ നിഷേസ് വൺ മോൾ ഓഫ് ഇലക്ട്രോൺസ് ഫോർ റിഡക്ഷൻ അതായത് ഒന്നുമില്ലെങ്കിൽ ഒരു ഈക്വലന്റ് ഓക്സിജനെ അത് ഓക്സിഡൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു മോള് ഇലക്ട്രോൺസിന് അത് പുറത്തേക്ക് ഫർണിഷ് ചെയ്യണം അതാണ് റിഡ്യൂസിങ് ഏജന്റ് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ആ പർട്ടിക്കുലർ റിഡ്യൂസിങ് ഏജന്റിന്റെ ഈക്വലൻ മാസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത് എഫ് എസ് ഒ ഫോർ അത് ഫെറസ് കോമ്പൗണ്ട് ആണ് അത് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യണു എന്നിട്ട് അത് ഫെറിക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എഫ് ഇ എസ് ഒ ഫോറിൻ്റെ മോളിക്കുലാർ റേറ്റ് എന്ന് പറഞ്ഞിട്ട് വൺ ഫിഫ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ആണ് സോ ദിസ് വൺ ഫിഫ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇന്റ് ടു രണ്ടെണ്ണം അവിടെ ഉണ്ടല്ലോ അപ്പൊ ടോട്ടൽ ത്രീ നോട്ട് ത്രീ പോയിന്റ് സെവൻ ഗ്രാംസ് കിട്ടി ഓക്സിജന്റെ സിക്സ്റ്റീൻ ഗ്രാംസ് ആണ് സിക്സ്റ്റീൻ ഗ്രാംസ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ബൈ എയ്റ്റ് അതായത് ടു ഈക്വലന്റ് ആണ് അല്ലേ അപ്പൊ ടു ഈക്വലന്റ് ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടി അപ്പൊ നമുക്ക് ഇതിന്റെ ഈ എഫ് ഇ എസ് ഒ ഫോർ എന്ന് പറഞ്ഞ റിഡ്യൂസിങ് ഏജന്റിന്റെ ഈക്വലൻ മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം അതായത് ത്രീ നോട്ട് ത്രീ പോയിന്റ് സെവൻ അല്ലേ ഇതിന്റെ മൊത്തത്തിലുള്ളത് വരുന്നത് അതെ ഡിവൈഡ് ബൈ ടു അതായത് വൺ ഫിഫ്റ്റി വൺ പോയിന്റ് ഫിഫ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ആണ് എന്ത്ഹൈഡ്രസ് ആൻഹൈഡ്രസ് എഫ് ഓർ ഫെറസിന്റെ ഈക്വലൻ മാസ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഫെറസ് ഫെറിക്ക് ആയിട്ട് മാറുകയാണ് ചിന്ത അപ്പൊ അത് ഓക്സിജനെ ആ റിയാക്ഷനിൽ കൺസ്യൂം ചെയ്തു അപ്പൊ ഇവിടെ ടോട്ടൽ അതിന്റെ മോളിക്കുലർ മാസ് ത്രീ നോട്ട് ത്രീ പോയിന്റ് സെവൻ ആണ് ഇവിടെ സിക്സ്റ്റീൻ ഗ്രാംസ് ഓക്സിജൻ ഫർണിഷ് ചെയ്യുന്നത് സിക്സ്റ്റീൻ ഗ്രാംസ് ഓഫ് ഓക്സിജൻ വിൽ ബി ഈക്ലക്വലന്റ് സോ ത്രീ നോട്ട് സെവൻ ബൈ ടു അതായത് വൺ ഫിഫ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് എഫ്ഇഎസ്വൻ മാസ് ഓഫ് ദി സാൻ ഹൈഡ്രോസ് എഫ് എസ് ഒ ഫോർ വിൽ ബി ഈക്വൽ ടു വൺ ഫിഫ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇനി നമുക്കിത് ഇലക്ട്രോൺസിനെ ഫർണിഷ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആയിട്ടും എക്സ്പ്രസ് ചെയ്യാം ഈ സെയിം റിയാക്ഷൻ തന്നെയാണ് ഇത് അതുപോലെ നേരത്തെയും കണ്ടിരുന്നു സെയിം റിയാക്ഷൻ തന്നെ നമ്മൾ രണ്ട് തരത്തിൽ എക്സ്പ്രസ് ചെയ്യുകയാണ് എഫ് ഇ ത്രീ പ്ലസും എസ് ഒ ഫോർ ടു മൈനസും ഇലക്ട്രോൺസായിട്ട് മാറുകയാണ് ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ മുകളിലത്തെ റിയാക്ഷൻ ഇത് ബാലൻസ്ഡ് അല്ല ഇത് കൃത്യമായി ബാലൻസ്ഡ് ആണ് ഈ മുകളിൽ ഇരിക്കുന്നത് കൃത്യമായിട്ടുള്ള ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് ഇത് അത്ര ബാലൻസ്ഡ് അല്ല എന്ന് മാത്രം ഇവിടെ ഇലക്ട്രോൺസിന്റെ നമ്പർ കിട്ടാനുള്ളൊരു ഇക്വേഷൻ ആണ് അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നു ഫെറസ് ആയിട്ട് മാറുന്നതാണ് അപ്പോൾ ഫെറസിന്റെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് പ്ലസ് ടു ആണ് ഫെറിക്കിലേക്ക് വരുമ്പോഴോ പ്ലസ് ത്രീ ആയിട്ട് മാറുന്നു അല്ലേ അപ്പോൾ എത്ര ഇലക്ട്രോൺസ് കൺസ്യൂം ചെയ്യുന്നുണ്ട് ഒരു ഇലക്ട്രോൺ അല്ല സോറി എത്ര ഇലക്ട്രോൺസിനെ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട് ഫർണിഷ് ചെയ്യുന്നുണ്ട് ഒരു ഇലക്ട്രോണിനെ എന്നാൽ മാത്രമേ പ്ലസ് ടു എന്നുള്ളത് പ്ലസ് ത്രീ ആയിട്ട് മാറുള്ളൂ അപ്പോൾ ഒരു ഇലക്ട്രോണിനെ അത് ഫർണിഷ് ചെയ്യുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് എഫ്ഇഎസ് ഒർ എന്നുള്ള റിഡ്യൂസിങ് ഏജന്റിന്റെ ഈക്വൻ മാസ് ഈ ഇക്വേഷനെ കൂടെ കണ്ടുപിടിക്കാം വൺ ഫിഫ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ഹൗ മെനി ഇലക്ട്രോൺസ് ഇറ്റ് ഫർണിഷ്

അപ്പോ ഈ ഇക്വലൻ മാസ് ഓഫ് എൻ ഓക്സിഡൈസിംഗ് ഏജന്റും ഒരു റിഡ്യൂസിങ് ഏജന്റും ആ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് എഴുതാൻ പറ്റും സോ ദി ദിക്വലൻ മാസ് ഓഫ് എൻ ഓക്സിഡൈസിംഗ് ഏജന്റ് വിൽ ബി ഈക്വൽ ടു ദ മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് പെർ മോളിക്യൂൾ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈക്വലൻ മാസ് ഓഫ് എൻ ഓക്സിഡൈസിംഗ് ഏജന്റ് ഓക്സിഡന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് മോളിക്കുലാർ മാസ് ഓഫ് ദ ഓക്സിഡൈസിംഗ് ഏജന്റ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് പെർ മോളിക്യൂൾ എന്നാൽ ഈക്വലൻ മാസ് ഓഫ് എ റിഡ്യൂസിങ് ഏജന്റോ കണ്ടുപിടിക്കാനായിട്ട് ഈക്വലൻ മാസ് ഓഫ് ദ വിൽ ബി ഈക്വൽ ടു ദ മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫർണിഷ്ഡ് പെർ മോളിക്യൂൾ ഇവിടെ ഇലക്ട്രോൺസ് പുറത്തേക്ക് ഫർണിഷ് ചെയ്യായിരുന്നു ഈ ഓക്സിഡൈസിംഗ് ഏജന്റിന്റെ കാര്യത്തിലെ ഇലക്ട്രോൺസിന് നമ്മൾ എന്ത് ചെയ്യാമായിരുന്നു ഗെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ റിയാക്ഷനിൽ അതാണ് ആ ഡിഫറൻസ് വരുന്നത് എന്താ മാസ് ഓഫ് ദ റിഡ്യൂസിംഗ് ഏജന്റ് വിൽ ബി ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫർണിഷ്ഡ് പെർ മോളിക്യൂൾ അപ്പം ഈ രണ്ട് ഇക്വേഷനും ഈക്വൽ മാസ് ഓഫ് ആൻഡ് ഓക്സിഡൻ ഓക്സിഡൻറ്റും നിങ്ങൾക്ക് അറിയണം ഇതാണ് ഇക്വേഷൻ ഓക്കെ ഇതാണ് ആ ഇക്വേഷൻ അതുപോലെ തന്നെ ഈക്വൽ മാസ് ഓഫ് ദ പ്രൊഡ്യൂസിങ് ഏജൻറ്റും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് മനസ്സിലാക്കിയിട്ട് പഠിക്കണം പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ബോക്സിലിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ബോക്സിലിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക അത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കുറച്ച് കുറച്ച് ബിറ്റ്സ് അത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവാൻ കൂടുതൽ കാര്യങ്ങൾ വായിച്ച് നിങ്ങൾക്ക് പണ്ടത്തെ ബേസ് അധികം ഇല്ലെങ്കിൽ ഈ ബോക്സിൽ ഇട്ട കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി കുറച്ച് ഇക്വേഷൻസ് ആണ് നാല് ടേംസ് ഉണ്ട് ആ നാല് ടേംസും നിങ്ങൾക്ക് ആ ഇക്വേഷൻ വൈസ് നിങ്ങൾ പഠിച്ചിരിക്കണം അത് നിങ്ങൾക്ക് പല കാൽക്കുലേഷൻസിലും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള നാല് ഇക്വേഷൻസ് ആണ് ഇക്വേഷൻസാണത് ഏതൊക്കെയാണ് മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം നോർമാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം മൊളാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം ദെൻ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം ഈ നാല് ടേംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് അപ്പോൾ ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത് അല്ലെ ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റ് ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നു അപ്പൊ എത്രമാത്രം സൊല്യൂഷൻ നമ്മൾ ലിറ്റേഴ്സിൽ എടുത്തിട്ടുണ്ട് അതിൽ എത്രമാത്രം സൊല്യൂട്ട് നമ്മൾ ഡിസോൾവ് ചെയ്തു അങ്ങനെയാണ് നമുക്ക് മൊളാരിറ്റിന്ന് കിട്ടണത് ഈക്വേഷനാണ് എൻ ടൂ ബൈ ബി എൻ ടൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബി എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് അങ്ങനെ ഡി എം ക്യൂബ് ലിറ്റേഴ്സ് അല്ലെങ്കിൽ ഡി എം ക്യൂബ് അപ്പൊ നമുക്ക് ഈക്വേഷൻ ഈക്വേഷനൊന്നുകൂടി കൂടി റീറൈറ്റ് ചെയ്യാം എൻ ടു എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ആണ് അപ്പൊ എൻ ടൂന് പകരം എന്ത് എഴുതാം ഡബ്ല്യു ടു ബൈ എം ടു അതായത് ഡബ്ല്യു ടു എന്ന് പറഞ്ഞ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ദ സൂട്ട് അപ്പൊ ഈ എൻ ടൂന് പകരം ഡബ്ല്യു ടു ബൈ എം ടു അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓക്കെ അപ്പഴാണ് ഈ ഇക്വേഷൻ കിട്ടിയത് അപ്പൊ മൊളാരിറ്റി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം മൊളാരിറ്റി നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് എത്ര ആ സൊല്യൂഷൻ ഇൻ വോളിയം ഇൻ ലിറ്റേഴ്സ് ഇപ്പൊ ഇത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് അതായത് എൻ ടു ബൈ വി അതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ഇൻ എൻ ടു നമ്പർ ഓഫ് മോൾസ് ചിലപ്പോ തന്നിട്ടുണ്ടായിരിക്കില്ല ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തില് ചിലപ്പോ വെയിറ്റ് മാസ് ഓഫ് ദ സൊല്യൂട്ട് മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആയിരിക്കും കണ്ടിക്ക തന്നിരിക്കുക അപ്പൊ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ ടു വോളിയം ഇപ്പൊ നമുക്ക് ഈ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഈ ഈക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം ഈ അക്വേഷനും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഈക്വേഷനും പഠിച്ചിരിക്കണം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സിലാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ നോർമാലിറ്റി നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ഈക്വലൻസ് ആണെന്നുള്ളതാണ് സൊല്യൂട്ട് അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് അതുകൊണ്ടാണ് നോർമൽ എത്ര നമ്പർ ഓഫ് മറ്റേത് മോൾസാണ് മൊളാലിറ്റിയിൽ നമ്മൾ മോൾസിനെ ആണ് കണ്ടുപിടിക്കുന്നത് മോൾസ് ഓഫ് ദ സൊല്യൂട്ടാണ് ഇവിടെ സൊല്യൂട്ടിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് ഓഫ് ദി സൊല്യൂട്ട് ആണ് നമ്മളിവിടെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അപ്പോൾ മുമ്പത്തെ പോലത്തെ ഇക്വേഷൻ തന്നെ പക്ഷെ നമ്പർ ഓഫ് മോൾസിന് പകരം നമ്പർ ഓഫ് ഗ്രാം ഈക്വൻസ് ഓഫ് ദി സൊല്യൂട്ടാണെന്ന് മാത്രം നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ഇപ്പൊ ഗ്രാം ഈക്വലൻസ് ഓഫ് ദി സല്യൂട്ടിന് നമുക്ക് എൻ എന്ന് കൊടുക്കാം ഡിവൈഡഡ് ബൈ എൻ ടു ഡാഷ്ന്ന് കൊടുക്കാം ഇവിടെ നമ്മൾ ആണല്ലോ കൊടുത്തത് അപ്പൊ ഇതിനെ നമുക്ക് എൻ ടു എന്ന് കൊടുക്കാം ഡിവൈഡഡ് ബൈ ബിന്ന് കൊടുക്കാം ഇനിയിപ്പോ ചിലപ്പോ നിങ്ങൾക്ക് വെയിറ്റ് വൈസ് ആയിരിക്കും നിൽക്കുന്നത് ഇപ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡബ്ല്യു ടു ആണെങ്കിൽ അതുപോലെ സൊല്യൂട്ടിൻ്റെ ഈക്വലൻ മാസ് ഇ ടു ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും അപ്പോൾ എൻ ടു ഡാഷ് നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാനുള്ളതാണ് ഈ ഇക്വേഷൻ എന്ത് ഡബ്ല്യു ടു ബൈ ഇ ടു ഡബ്ല്യു ടു എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇ റ്റു എന്ന് പറയുന്നത് ഈക്വലന്റ് മാസ് ഓഫ് ദ സൊല്യൂട്ട് അപ്പോൾ ഈ ഇക്വേഷനിൽ കൂടിയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം നോർമാലിറ്റി കണ്ടുപിടിക്കാം ഓക്കെ എൻ ടുന് എൻ ടു ഡാഷിന് പകരാണ് നമ്മൾ ഈ ഡബ്ല്യു ടു ബൈ ഇ ടു എന്ന് എഴുതിയത് ഈക്വേഷൻ പഠിക്കണം ദ എൻ ഈസ് ഈക്വൽ ടു എൻ ടു ഡാഷ് ബൈ ബി എന്ന് പഠിക്കണം അതുപോലെ എൻ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ടു ബൈ ഇ റ്റു ആണ് അതും പഠിച്ചിരിക്കണം ഓക്കെ ഇപ്പൊ കഴിഞ്ഞ രണ്ട് ടേംസിലും മൊളാലിറ്റിയിലും നോർമാലിറ്റിയിലും ആ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആയിരുന്നു അതാണ് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി നെക്സ്റ്റ് ടേം മൊളാലിറ്റി മൊളാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ അത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് തന്നെയാണ് കണ്ടുപിടിക്കണത് പക്ഷേ വോളിയം ഓഫ് ദ സൊല്യൂഷൻ അല്ല എത്ര മാസ് ഇൻ ഗ്രാം ഓഫ് ദ സോൾവെന്റ് അതാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് അതായത് സോൾവെന്റിന്റെ എത്ര മാസ് ആണ് എടുത്തിരിക്കുന്നത് ഇൻ കിലോഗ്രാം അതാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് മൊളാലിറ്റി മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ് പെർ തൗസൻഡ് ഗ്രാം ഓഫ് ദ സോൾവെന്റ്

ഡിവൈഡഡഡ് ബൈ മാസ് ഇൻ ഗ്രസ് ഓഫ് ദി സോൾവെൻ്റെ ഇൻറ്റു തൗസൻഡ് ഇപ്പോൾ കിലോഗ്രാമിലാണെങ്കിൽ ഈ ഇൻറ്റു തൗസൻഡ് വേണ്ട ഗ്രാമിലാണെങ്കിൽ ഇൻറ്റു തൗസൻഡും കൂടി വേണ്ട അപ്പോൾ രണ്ട് തരത്തിൽ ഗ്രാംസിൽ വന്നാൽ ഇങ്ങനെ എഴുതാം കിലോഗ്രാംസിൽ വന്നാൽ ഇങ്ങനെ നമുക്ക് ഇക്വേഷനെ എഴുതാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഇങ്ങനെ ഒരു ലെറ്റേഴ്സ് മാത്രം ഇട്ടിട്ടാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു എൻ ടു ബൈ ഡബ്ല്യു വൺ ഇൻ ടു തൗസൻഡ് എന്ന് എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡബ്ല്യു വൺ എന്ന് പറഞ്ഞാൽ മാസ് ഇൻ ഗ്രാം ഓഫ് ദി സോൾവെന്റ് ഇൻറ്റു തൗസൻഡ് ഇപ്പൊ കിലോഗ്രാമിലാണ് സോൾവെന്റ് എമൗണ്ട് വെച്ചാൽ ഈ തൗസൻഡിന്റെ ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇനി ഇതിൽ നിന്ന് നമുക്ക് എം കണ്ടുപിടിക്കാം എം ഒന്നുകൂടിയും നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ എൻ ടൂവിന് പകരം എൻ ടൂന് പകരം ഡബ്ല്യു ടു ബൈ എം ടൂ അതായത് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ ഈക്വൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് സോറി ഈക്വലൻ മാസ് അല്ല മോളിക്കുലാർ ആണ് ഇവിടെ വരെ മാസ് ഈ ഇക്വേഷനും നിങ്ങൾ പഠിക്കണം ഈ മൂന്ന് ഇക്വേഷനും ഒന്ന് തന്നെയാണ് എല്ലാ ഇക്വേഷൻസും ഒന്ന് തന്നെയാണ് പക്ഷെ നിങ്ങളുടെ പ്രോബ്ലത്തിലെ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് അവർ ആ തന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് എന്നുള്ളത് ആശ്രയിച്ചിരിക്കും അപ്പോൾ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഇൻ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മാസ് ഇൻ ഗ്രാം ഓഫ് ദി സോൾവെന്റ് ഇത് തന്നെയാണ് എൻ ടു ബൈ ഡബ്ല്യു വൺ ഇൻ ടൂ തൗസൻഡ് എന്ന് പറയുന്നത് ഇനി എൻ ടൂന് പകരം എന്താ എഴുതാം ഡബ്ല്യു ടു ബൈ എം ടുന്ന് എഴുതാം അപ്പം ഡബ്ല്യു ടു ബൈ എം ടു ഇൻ ് തൗസൻഡ് ബൈ ഡബ്ല്യു വൺ ഇതിലെ ഏത് ഇക്വേഷനും നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം നിങ്ങൾ നന്നായി എഴുതി പഠിക്കണം ഓക്കെ ഇനി മോൾ ഫ്രാക്ഷൻ അത് നിങ്ങൾ കേട്ടുള്ള ടേം തന്നെയായിരിക്കും മോൾ ഫ്രാക്ഷൻ ഓഫ് എനി കമ്പോണൻറ്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ അപ്പോൾ ഒരു സൊല്യൂഷനിലെ ഒന്നോ രണ്ടോ സോൾവെൻറ്റോ ഒക്കെ ഉണ്ടാവാം സൊല്യൂട്ടോ ഒക്കെ ഉണ്ടാവാം അല്ലെ അപ്പോൾ ഒരു ഇപ്പോൾ എൻ വൺ ആൻഡ് എൻ ടു ബി ദ്രസെൻ റെസ്പെക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സോൾവെൻറ് ആൻഡ് ദ സൊല്യൂട്ട് എൻ വൺ എന്ന് പറയുന്നത് എത്ര മോൾസ് സോൾവെൻ്റ് ഉണ്ട് എന്നും എൻ ടൂ എന്ന് പറയുന്നത് എത്ര മോൾസ് സൊല്യൂട്ട് ഉണ്ട് എന്നു ആണെങ്കിൽ മോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെൻറ് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് വൺ എൻ വൺ അല്ലേ സോൾവെൻ്റ് ഉള്ളത് അപ്പോൾ എൻ വൺ ബൈ എൻ വൺ പ്ലസ് എൻ ടൂ അപ്പോൾ എൻ ആണ് എന്ത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് അതുപോലെ എൻ ടൂ ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അപ്പൊ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ കാണണം അത് എക്സ് വൺ ആണെങ്കിൽ എൻ വൺ ബൈ എൻ വൺ പ്ലസ് എൻ ടൂ എൻ വൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സോൾവെന്റ് പ്ലസ് എൻ ടൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് അപ്പോഴാണല്ലോ നമുക്ക് മൊത്തമായിട്ടൊരു സൊല്യൂഷൻ കിട്ടണത് ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് കാണണമെങ്കിലോ സൊല്യൂട്ടിന്റെ നമ്പർ എത്രയാണ് എൻ ടൂ ആണ് എൻ ടു ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സോൾവെന്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഇനി എക്സ് വണ് അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെന്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും വണ്ണാണ് കിട്ടുക അപ്പൊ ഇത് മൂന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എഴുതി പഠിക്കുക ഓക്കെ മോൾ ഫ്രാ വളരെ ഈസിയാണ് അല്ലെ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെന്റ് എക്സ് വണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ടും സോറി സോൾവെന്റും എക്സ് ടു ആണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് എങ്കിൽ എക്സ് വൺ പ്ലസ് എക്സ് ടു വിൽ ബി ഈക്വൽ ടു വൺ ഇനി ഇവിടെ പറഞ്ഞ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസ് ഓൺ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ കണ്ടു മൊളാരിറ്റി ആണെങ്കിലും നോർമാലിറ്റി ആണെങ്കിലും അടിയിൽത്തെ ടേം എന്ന് പറഞ്ഞ എന്താണ് വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ് അല്ലെ അപ്പോ മൊളാരിറ്റിയും നോർമാലി മൊളാരിറ്റിയും നോർമാലിറ്റിയും ആദ്യം കണ്ട രണ്ട് ടേംസ് മൊളാരിറ്റിയും നോർമാലിറ്റിയും ഒരു സൊല്യൂഷന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് മാറും കാരണം എന്താ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ചിട്ട് വോളിയം ഓഫ് ദ സൊല്യൂഷനിലും ചേഞ്ചുകൾ സംഭവിക്കാം അല്ലേ അപ്പോ നോർമാലിറ്റിയും മൊളാരിറ്റിയും ടെമ്പറേച്ചറിന്റെ ചേഞ്ച് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് എന്നാൽ മൂന്നാമത് കണ്ട മൊളാലിറ്റിയും നാലാമത് കണ്ട മോൾ ഫ്രാക്ഷനും അതിൻ്റെ ആ ഇക്വേഷനിലൊന്നും കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിലൊന്നും വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി അത് ചേഞ്ച് ചെയ്യോ ഇല്ല വോളിയം ഓഫ് ദ സൊല്യൂഷനെ ഡെപെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് മൊളാരിറ്റിയും ആണ് അതുകൊണ്ട് മൊളാരിറ്റിയിലെയും നോർമാലിറ്റിയിലെയും എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ച ചേഞ്ച് സംഭവിക്കും എന്ത് ടെമ്പറേച്ചറിലെ വ്യത്യാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നാൽ മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആണ് അതുകൊണ്ട് ടെമ്പറേച്ചറിൽ എന്ത് ചേഞ്ച് വന്നാലും ആ ക്വാണ്ടിറ്റീസിനൊന്നും യാതൊരുവിധ ചേഞ്ചും സംഭവിക്കില്ല ഓക്കെ ഇനി ഇതിലെ ഒരു ഭാഗം കൂടി ഉണ്ട് അതും കൂടി നമുക്ക് ഇപ്പൊ തന്നെ കാണണം എന്നാലാണ് നിങ്ങൾക്ക് ഈ ഭാഗം പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ calculation of the concentration after dilution of a solution of non concentration അതായത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ പാരാവാരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് വളരെ ഇക്വേഷൻ വളരെ ഈസി ആയിട്ടൊരു ഇക്വേഷൻ ആണ് അതിനാണ് പറയുന്നത് ഡയലൂഷൻ ഇക്വേഷൻ എന്താണ് പറയുന്നത് ഡയലൂഷൻ ഇക്വേഷൻ ഡയലൂഷൻ ഇക്വേഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് ഓക്കെ അതായത് സാധാരണ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ പ്ലസ് ടു വോളിമെട്രിക് ടൈറ്റേഷൻ ചീച്ചപ്പോഴും ഇനിയിപ്പോൾ ഡിഗ്രിക്ക് ചെയ്യുമ്പോഴും ഒക്കെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ടീച്ചർ ആദ്യം തന്നെ ഒരു സ്റ്റോക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കറിയാം പരീക്ഷയ്ക്ക് നിങ്ങൾ പ്ലസ് ടുയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു കുട്ടിക്ക് വോളിമെട്രിക് ടൈട്രേഷനിൽ കിട്ടിയ ആൻസർ ആയിരിക്കില്ല അടുത്ത കുട്ടിയുടെ ആൻസർ ഒരിക്കലും അടുത്തുള്ളവരുടെ കോപ്പി അടിച്ച് വെക്കരുത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് കോൺസെൻട്രേഷൻ ആയിരിക്കും തരിക എന്ന് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്നുവെച്ചാൽ ഈ വരണ എക്സാമിനർ എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റോക്ക് സൊല്യൂഷൻ നിങ്ങളുടെ ഇന്റേണൽ ടീച്ചർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും ആ സ്റ്റോക്ക് സൊല്യൂഷനിൽ നിന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ട കോൺസെൻട്രേഷനുകളായിട്ട് പല പല കുട്ടികൾക്കും കൊടുക്കുകയാണ് ചെയ്യുക സോ ആൻഡ് അനലിസ്റ്റഡ് യൂഷ്വലി നോർമലി പ്രിപ്പയർസ് എ കോൺസെൻട്രേറ്റഡ് സ്റ്റോക്ക് സൊല്യൂഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഫസ്റ്റ് ആൻഡ് ദെൻ ഡൈലിയുഡ്സ് നോൺ വോളിയംസ് ഓഫ് ഇറ്റ് ബൈ ആഡിംഗ് റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ദി സോൾവ് മെൻ ടു ഗെദർ റിക്വയർഡ് സൊല്യൂഷൻ അപ്പോൾ നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പല കുട്ടികൾക്കും അതിലെ സോൾവെന്റ് പിന്നെ ആഡ് ചെയ്ത് ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെ ഡീല് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ദിസ് എം ഈസ് ഈക്വൽ ടു എൻ ബൈ വി എം എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ട ഇക്വേഷൻ തന്നെയാണ് മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു എൻ ബൈ വി എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് അല്ലേ ഇതാണ് നിങ്ങളുടെ ബേസിക് ഇക്വേഷൻ ഇതിന് എന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ വിർഫോർ എൻ വിൽ ബി ഈക്വൽ ടു എം വി എൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് വിൽ ബി ഈക്വൽ ടു എം വി ഓക്കെ എം എന്ന് പറഞ്ഞ മൊളാരിറ്റി ബി എന്ന് പറയുന്ന വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഓക്കെ ഇതാണ് നിങ്ങളുടെ ബേസിക് ഇക്വേഷൻ എം ഈസ് ഈക്വൽ ടു എൻ ബൈ വിർഫോർ എൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് വിൽ ബി ഈക്വൽ ടു മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇൻ ടു വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ഇതാണ് നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ അപ്പൊ എൻ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ് എൻ ഈസ് ഈക്വൽ ടു എം വി എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പൊ എം ഉണ്ട് ബി ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഡയല്യൂഷൻ ഇക്വേഷനിൽ എന്താണ് പറയുന്നത് എം വൺ വി വൺ വിൽ ബി ഈക്വൽ ടു എം ടു എം വൺ എന്ന് പറഞ്ഞാൽ എന്താ സപ്പോസ് എ ഗൺ വോളിയം വി വൺ ഓഫ് എ സ്റ്റോക്ക് സൊല്യൂഷൻ ഓഫ് സ്റ്റോക്ക് സൊല്യൂഷന്റെ വോളിയം വി വൺ ആണ് അതിന്റെ മൊളാരിറ്റി എം വൺ ആണെങ്കിൽ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ന്യൂ വോളിയം വി ടു ആക്കി മാറ്റാണ് അപ്പൊ അതിന്റെ മൊളാരിറ്റി എത്രയായിരിക്കും അങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക ഇത് മൊളാരിറ്റിയുടെ ടേംസിൽ എം വൺ വി വൺ ഈക്വൽ ടു എം ടു വി ടു ഈക്വേഷൻ നിങ്ങൾ മുൻപേ പഠിച്ചുള്ളതാണ് നിങ്ങളുടെ കാൽക്കുലേഷൻ ഒക്കെ പ്ലസ് ടു ചെയ്തപ്പോൾ ഹോളിമെട്രിക്കൽ ഈക്വേഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക അതുപോലെ ഇൻ ടേംസ് ഓഫ് നോർമാലിറ്റി എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു ഇത് മൊളാലിറ്റി വൈസ് ഇത് നോർമാലിറ്റി വൈസ് സോ എം വൺ വി വൺ ഈക്വൽ ടു എം ടു വി ടു ദൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടു ഈ രണ്ട് ഇക്വേഷൻസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം and ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആസ് വെൽ ആസ് യുവർ ഫോർ യുവർ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ യൂസ് ഇപ്പോൾ ഒരു മൊളാലിറ്റി ഉള്ളൊരു സൊല്യൂഷൻ ഉണ്ട് അതിൻ്റെ വോളി എത്രയാണെങ്കിൽ ഇത്ര വോളിയെടുത്താൽ അതിൻ്റെ മൊളാലിറ്റി എത്രയായിരിക്കും അങ്ങനെയായിരിക്കും ചോദ്യം വരിക അതിൻ്റെ ഒരു നോർമാലിറ്റി ഉള്ള സൊല്യൂഷൻ്റെ വോളി എത്ര എടുത്തപ്പോഴാണ് അന്ന് ഇത്ര വോളിയെ മാക്കി മാറ്റി അപ്പോൾ അതിൻ്റെ പുതിയ നോർമാലിറ്റി എന്തായിരിക്കും ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ക്വസ്റ്റ്യൻ അപ്പം നിങ്ങൾക്ക് എന്തിനാണ് ഈക്വേഷൻ പറഞ്ഞതെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും ഓക്കെ ഇപ്പോൾ പോയിൻ്റ് നയൻ ഫൈവ് നോർമാലിറ്റി ഉള്ള ഒരു സൊല്യൂഷൻ ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു വൺ ഹൺ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എം എൽ എടുത്തു എന്ന് വിചാരിച്ചു സോറി അതായത് പോയിന്റ് നയൻ ഫൈവ് നോർമൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നമ്മൾ എടുത്തിരിക്കുകയാണ് ഏഹ് എന്നിട്ട് ആ സൊല്യൂഷൻ നമുക്ക് എന്താക്കി മാറ്റണം ആയിരത്തി ഇരുന്നൂറ് എം എൽ ഇല്ലെ പോയിന്റ് സിക്സ് നോർമൽ സൊല്യൂഷൻ ആക്കി മാറ്റണം ഓക്കെ നമുക്ക് തന്ന സൊല്യൂഷന്റെ നോർമാലിറ്റി എന്ന് പറഞ്ഞ നയൻറ്റി ഫൈവ് നോർമൽ പോയിന്റ് നയൻ ഫൈവ് നോർമൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരുന്നു ഓക്കെ ഇനി അത് പോയിന്റ് സിക്സ് നോർമൽ ആക്കി മാറ്റണം അപ്പൊ അതിന്റെ എമൗണ്ട് എത്രയായിരിക്കണം ഡ് എം എൽ ആയിരിക്കണം അപ്പം അങ്ങനെയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എത്ര വോളിയം പോയിന്റ് നയൻ ഫൈവ് നോർമൽ സൊല്യൂഷൻ എടുക്കണം ഓക്കെ നമുക്ക് ടോട്ടല് അതായത് പോയിന്റ് നയൻ ഫൈവ് നോർമൽ ഉള്ള സൊല്യൂഷൻ എത്ര എം എൽ എടുത്താലാണ് പോയിന്റ് സിക്സ് നോർമൽ ആയിട്ടുള്ള വൺ ത ആയിരത്തി ഇരുന്നൂറ് എം എൽ സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാം ഈ ആയിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഞ്ഞൂറാവാം ചിലപ്പോൾ ആയിരം ആവാം അതെ എക്സാമിനർ നമുക്ക് തരുന്നതനുസരിച്ചിരിക്കും ക്വസ്റ്റ്യൻ ഉം അപ്പൊ പോയിന്റ് നയൻ ഫൈവ് നോർമൽ ഉള്ള സൊല്യൂഷൻ എത്ര എം എൽ എടുത്താലാണ് നമുക്ക് പോയിന്റ് സിക്സ് നോർമലുള്ള ആയിരത്തി ഇരുന്നൂറ് എം എൽ സൊല്യൂഷനാക്കി മാറ്റാൻ സാധിക്കുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ ഡിജിറ്റ്സ് ഒക്കെ മാറി മാറി വരാം ഓരോ എക്സാമിനർക്കും തോന്നിയ ഡിജിറ്റ്സ് ഇട്ടു തരാം അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം നോർമാലിറ്റി ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ ഇപ്പൊ മൊളാലിറ്റി അല്ല നോർമാലിറ്റി ആണ് സോ എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടു ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആദ്യത്തെ നമ്മുടെ ഇക്വേഷൻ എത്രയാണ് എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടു അപ്പൊ ആദ്യത്തേന്റെ നോർമാലിറ്റി എത്രയാണ് പോയിന്റ് നയൻ ഫൈവ് അല്ലെ അത് എത്ര വോളി എടുക്കണം അത് നമുക്ക് അറിയോ ഇല്ല അത് നമുക്ക് കണ്ടുപിടിക്കണം ഇനി എത്ര നോർമൽ ഉള്ള സൊല്യൂഷൻ ആക്കിയിട്ടാണ് നമ്മൾ അതിനെ മാറ്റണത് പോയിൻറ്റ് സിക്സ് നോർമലുള്ള ആക്കി മാറ്റണം അത് എത്ര വോളിയം നമ്മൾക്ക് കിട്ടണം ഉണ്ടാക്കണം നമ്മൾ ആയിരത്തി ഇരുന്നൂറ് എം എൽ നമുക്ക് ഉണ്ടാക്കണം അപ്പം നമ്മൾ എത്ര വോളിയം ഈ നോർമൽ സൊല്യൂഷൻ നമുക്ക് എടുക്കണം എന്ന് നിന്ന് കിട്ടാം പോയിന്റ് സിക്സ് ഇൻറ്റു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ പോയിൻ്റ് നയൻ ഫൈവ് അപ്പം നമുക്കൊരു വാല്യൂ കിട്ടും ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് ഇതിന്റെ ഉത്തരം കിട്ടിയിച്ചാൽ ആ എക്സ് എം എൽ പോയിന്റ് നയൻ ഫൈവ് നോർമൽ സൊല്യൂഷൻ എടുത്ത് ആയിരത്തി ഇരുന്നൂറ് എം എൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് സിക്സ് നോർമൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ എക്സ് എം എൽ എ ഒരു ബീക്കറിലേക്ക് എടുത്തു എക്സ് എം എൽ എടുത്തു ചിലപ്പോൾ അതൊരു ടെൻ എം ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇതിപ്പോൾ ഉദാഹരണം ഒരു ഇപ്പോൾ ഒരു ഫൈവ് എം എൽ ആണ് കിട്ടിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എക്സ് എം എൽ ആണ് കിട്ടിയെന്ന് വിചാരിക്കുക ആ എക്സ് എം എൽ ആദ്യം ഫൈവ് എം എൽ ആണെങ്കിൽ ഫൈവ് എം എൽ എടുക്കുക പ്ലസ് ബാക്കി ആയിരത്തി ആവാനായിട്ട് എത്ര വേണം അപ്പോൾ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് മൈനസ് എക്സ് അത്ര വെള്ളു ആഡ് ചെയ്യുക ഓക്കെ അപ്പം ഈ ഉത്തരപ്പ് അഞ്ച് എം എൽ എന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബീക്കർ എടുത്തിട്ട് എന്ത് ചെയ്യണം അഞ്ച് എം എൽ എ പോയിന്റ് നയൻ ഫൈവ് നോർമൽ സൊല്യൂഷൻ ആഡ് ചെയ്യുക പിന്നെ ബാക്കി എത്ര ചോദിക്കണം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എൽ എ വാട്ടറും ആഡ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് പോയിൻ്റ് സിക്സ് നോർമലിലുള്ള ആയിരത്തി ഇരുന്നൂറ് എം എൽ എ സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഏത് ഇക്വേഷൻസ് എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടുവും അതുപോലെ എം വൺ വി വൺ ഈക്വൽ ടു എം ടു വി ടു ഇത് മൊളാലിറ്റി വൈസ് ഇത് നോർമാലിറ്റി വൈസ് അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോക്ക് സൊല്യൂഷൻ പോയിന്റ് നയൻ ഫൈവ് നോർമൽ ആണ് നമുക്ക് പോയിന്റ് സിക്സ് നോർമൽ ഉള്ള ആയിരത്തി ഇരുന്നൂറ് എം എൽ സൊല്യൂഷൻ ഉണ്ടാക്കണം അങ്ങനെ പോയിന്റ് സിക്സ് നോർമൽ ഉള്ള ആയിരത്തി ഇരുന്നൂറ് എം എൽ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ പോയിന്റ് നയൻ ഫൈവ് നോർമൽ സൊല്യൂഷൻ എത്ര എടുത്തിട്ടാണ് ഡയലൂട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു ബി ടു അത് തന്നെ നോർമലിറ്റിത്ര പോയിന്റ് നയൻ ഫൈവ് അത് എത്ര വോളിയം എടുക്കണം നമുക്കറിയോ ഇല്ല രണ്ടാമത് നമുക്ക് എത്രയാക്കി മാറ്റണം പോയിന്റ് സിക്സ് നോർമലാക്കി മാറ്റണം അത് എത്ര വോളിയം നമുക്ക് ഉണ്ടാക്കണം ആയിരത്തി ഇരുന്നൂറ് ഉണ്ടാക്കണം അതായത് ബി വൺ ഈക്വൽ ടു പോയിന്റ് സിക്സ് ഇൻറ്റു വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് ഡിവൈഡഡ് ബൈ പോയിന്റ് നയൻ ഫൈവ് അപ്പം നമുക്ക് ഇത്ര എം എൽ എന്ന് കിട്ടി അത്ര എം എൽ എന്ന് കിട്ടിയാൽ നമ്മളൊരു ബീക്കർ എടുത്തിട്ട് ആദ്യം ഇത്ര എം എൽ എ പോയിന്റ് നയൻ ഫൈവ് നോർമൽ സൊല്യൂഷൻ എടുക്കുക അതിനുശേഷം ബാക്കി എത്രയാണോ ആയിരത്തി ഇരുന്നൂറാവാൻ വേണ്ടത് അത്രമാത്രം വെള്ളം ഒഴിക്കുക അപ്പം ഇത് അഞ്ച് എം എൽ എന്ന് അതിൻ്റെ ഉത്തരം കിട്ടിയെന്ന് വെച്ചാൽ ആദ്യം അഞ്ച് എം എൽ എ പോയിന്റ് നയൻ ഫൈവ് നോർമൽ സൊല്യൂഷൻ എടുക്കുക പിന്നെ ബാക്കി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എൽ എ വാട്ടർ ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം അപ്പം നമുക്ക് എത്ര നമുക്ക് സ്റ്റോക്ക് സൊല്യൂഷൻ തന്നിട്ടുണ്ട് അതിന്റെ നോർമാലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മൊളാലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നോർമൽ സൊല്യൂഷൻ എത്ര എമൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് സാധിക്കും അപ്പം അതിനാണ് ടെക്സ്റ്റ് ബുക്കിലെ ഈ ഇക്വേഷൻസ് പറഞ്ഞിരിക്കുന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് അതിലേക്ക് എത്തിപ്പെടുന്നത് എം ഈസ് ഈക്വൽ ടു എൻ ബൈ വി എൻ ഇസ് ഈക്വൽ ടു എം വിർഫോർ എം വൺ വി വൺ ഈക്വൽ ടു എം വൺ വി വൺ ഈക്വൽ ടു എം ടു വി ടൂവും അതുപോലെ എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടൂവും ഇതാണ് ഡയല്യൂഷൻ ഇക്വേഷൻസ് ഓക്കെ അപ്പോൾ ഇനി ഈയൊരു ഒരു ഒരു ആദ്യത്തെ ഒരു ചെറിയൊരു പാർട്ടാണ് ഇപ്പോഴത്തെ കംപ്ലീറ്റ് ആയത് ഇതൊക്കെ പഴയ